സൈസ് ഇലവൻ പോയിന്റ് ത്രീ ക്വസ്റ്റിൻ നമ്പർ ഫോർ റക്സാർ പെയിൻ്റ്ഡ് ദി ഔട്ട് സൈഡ് ഓഫ് ദി ക്യാബിനറ്റ് മെഷർ വൺ മീറ്റർ ടു മീറ്റർ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഹൗ മച്ച് സർഫസ് ഏരിയ ഡിഡ് ഷീ കവർ ഇഫ് ഷീ പെയിൻ്റഡ് ഓൾ എക്സെപ്റ്റ് ദി ബോട്ടം ഓഫ് ദി ക്യാബിനറ്റ് റുക്സ് ആറ് ഒരു ക്യാബിനറ്റ് പെയിൻറ്റ് ചെയ്യുകയാണ് ഇറ്റ് ഈസ് ഇൻ ക്യുബോയിഡ് ഷെയ്പ്പ് ഈ ക്യാബിനറ്റിൻ്റെ ബോട്ടം പാർട്ട് മാത്രം ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തു അപ്പോൾ എത്ര ഏരിയ അത് കവർ ചെയ്തിട്ടുണ്ടാകും ഇതാണ് ക്വസ്റ്റ്യൻ so we have to find the surface area except bottom bottom ഒഴിവാക്കിയിട്ടുള്ള സർഫസ് ഏരിയ അപ്പോൾ ആദ്യം നമുക്ക് ഫുൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം ഇറ്റ് ഈസ് ഇൻ ക്യുബോയിഡ് ഷെയ്പ്പ് സോ വി ഹാവ് ടു ഫൈൻഡ് ദി സർഫസ് ഏരിയ ഓഫ് ക്യുബോയിഡ് ദെൻ അതിൽ നിന്ന് ആ ബോട്ടം പാർട്ടിൻ്റെ ഏരിയ മാത്രം സബ്ട്രാക്ട് ചെയ്താൽ മതി സോ ഹിയർ എൽ ഇസ് ടു മീറ്റർ ബി ഈസ് വൺ മീറ്റർ

ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ ആണ് ആൻഡ് ഇറ്റ് ഈസ് ടു ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ വിച്ച് ഈസ് ടു ഇൻറ്റു എൽ എന്ന് പറയുന്നത് ടു ആണ് ടു ഇൻറ്റു വൺ പ്ലസ് ബി എച്ച് എ വൺ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് പ്ലസ് എച്ച് എൽ വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് വരും ടു ഇൻറ്റു സിക്സ് പോയിന്റ് ഫൈവ് ഈസ് തേർട്ടി തേർട്ടീൻ മീറ്റർ സ്ക്വയർ ഇതാണ് അതിൻ്റെ ആ ക്യാബിനറ്റിൻ്റെ സർഫേസ് ഏരിയ ഇനി ോട്ടം പാർട്ടിന്റെ സർഫസ് ഏരിയ നോക്കാം സർഫസ് ഏരിയ ഓഫ് ബോട്ടം പാർട്ട് അപ്പോൾ ബോട്ടം പാർട്ട് നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു മീറ്റർ ആണ് ബ്രെഡ് വരുന്നത് വൺ മീറ്റർ ആണ് അപ്പം അതിൻ്റെ ഏരിയ ഈസ് എൽ ഇൻറ്റു ബി ദീസ് ടു ഇൻറ്റു വൺ ആൻഡ് ഇറ്റ് ഈസ് ടു മീറ്റർ സ്ക്വയർ ഇതാണ് ബോട്ടം പാർട്ടിൻ്റെ അപ്പം നമുക്ക് ബാക്കിയുള്ള ഏരിയ നോക്കാം ദറ്റ് ഈസ് റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഫുൾ ഏരിയയിൽ നിന്ന് തേർട്ടീൻ മൈനസ് ബോട്ടം ഏരിയ ചെയ്യാം തേർട്ടീൻ മൈനസ് ടു ഇറ്റ് ഈസ് ഇലവൻ മീറ്റർ സ്ക്വയർ